കത്തണമെങ്കിൽ എന്ത് വേണം? ഫയർ വേണം. ഫയർ എവിടെയുണ്ട്? ഇപ്പൊ വെളിയില. അവന്റെ പേരാ റോക്കി. നേരിപ്പിട. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ അതുവരെ സംഭവിക്കാത്തതും ഏറ്റവും ചർച്ചയായതുമായ ഒരു ഫിസിക്കൽ അസോൾട്ട് ആയിരുന്നു അസിറോക്കി സഹ മത്സരാർത്ഥി സിജോ ഏടിച്ചത്. റോക്കിയുടെ ഇടയിൽ ഗുരുതരമായി പരിക്കേറ്റ സിജോ കഴിഞ്ഞ ദിവസമാണ് ഹൗസിലേക്ക് തിരികെ എത്തിയത്. ഹൗസിൽ കയറിയ ശേഷം ഒരു നീണ്ട പ്രസംഗമാണ് മറ്റു മത്സരാർത്ഥികൾക്ക് മുന്നിൽ സിജോ നടത്തിയത്. താനൊരു കാട്ടുതീയായാണ് ഹൗസിലേക്ക് തിരികെ എത്തിയതെന്നാണ് സിജോ പറഞ്ഞത്. എന്നാൽ സിജോ വന്നതിന് ശേഷം കാര്യമായ മാറ്റങ്ങളൊന്നും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായില്ല എന്നാണ് പ്രേക്ഷകരടക്കം പറയുന്നത്. സിജോ ഹൗസിൽ തിരികെ കയറിയതോടെ അസിറോക്കിയും സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. തീ കത്തിക്കുമെന്ന് ചുമ്മാ പറഞ്ഞാലൊന്നും കത്തില്ലെന്നും അതിനൊരു ഫയർ വേണമെന്നും ആ ഫയർ ഇപ്പോൾ പുറത്താണെന്നും തന്റെ പുതിയ വീഡിയോയിൽ അസിറോക്കി പറയുന്നു. അതിലൊരു കാര്യം വ്യക്തിത്വത്തെ കുറിച്ചുള്ളതാണ്. താൻ ഹീറോ ആണെന്ന് ചുമ്മാ പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് ഒരുത്തരും ഹീറോയാകില്ല. ഹീറോയാകണമെങ്കിൽ നെഞ്ചുറപ്പ് വേണം, അപ്പോൾ ഹീറോയാകുമെന്നുമാണ് റോക്കി പറയുന്നത്. റോക്കി പറയുന്നത് മാത്രമേ ചെയ്യുള്ളൂവെന്നും ചെയ്യുന്നതേ പറയുവെന്നും കത്തിക്കും കത്തിക്കുമെന്ന് ചുമ്മാ പറഞ്ഞാലൊന്നും തീ കത്തില്ലെന്നും കത്തണമെങ്കിൽ ഫയർ വേണമെന്നും ഫയർ ഇപ്പോൾ വെളിയിലാണെന്നും അവന്റെ പേരാണ് റോക്കി എന്നും അസിറോക്കി വ്യക്തമാക്കി. സിബിൻ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. സിബിൻ പുറത്തു പോയതോടെ ഇപ്പോൾ ഹൗസിൽ നല്ല മത്സരാർത്ഥികൾ ആരുമില്ലെന്നും റോക്കി പറയുന്നുണ്ട്. തലയിൽ കളറടിച്ച് മീശ വിരിച്ച് നടക്കുന്ന ഒരുത്തനുണ്ട്, ഇപ്പോ മാറ്റി മറിച്ച് കളയുമെന്ന് പറഞ്ഞു പോയതാണ്. അവന്റെ കുറിച്ച് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. അവൻ എന്നെ കുറിച്ച് ചിലതൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് അസിറോക്കി സായി കൃഷ്ണയെ കുറിച്ച് പറയുന്നത്. എല്ലാം നമ്മൾ ആഗ്രഹിച്ചതുപോലെ ജീവിതത്തിൽ നടക്കണമെന്നില്ല. അത്രയേറെ ഡെഡിക്കേഷനോടെ പോയിട്ടും ഹൗസിൽ എനിക്ക് നിൽക്കാൻ പറ്റാതെ പോയതിന് കാരണം എന്റെ ക്യാരക്ടറാണ്. അത് ഒന്നിനും വേണ്ടിയും പണയം വെക്കാൻ റോക്കി തയ്യാറല്ല. ഇനി ഇവിടെ ഒന്നും കത്താനും പോകുന്നില്ല, ഒരുത്തനും കത്തിക്കാനും പോകുന്നില്ല എന്നാണ് അസിറോക്കി പറയുന്നത്. അസിറോക്കിയുടെ പുതിയ വീഡിയോ വൈറലായതോടെ റോക്കിയെ പരിഹസിച്ചുകൊണ്ട് നിരവധി കമന്റുകളാണ് വരുന്നത്. റോക്കിയുടെ വീഡിയോ കാണുമ്പോൾ മുൻപത്തെ സീസണിലെ റോബിൻ രാധാകൃഷ്ണനെ പോലെ തോന്നുന്നു. അടി കിട്ടിയത് സിജോയ്ക്കാണെങ്കിലും കിളി പോയത് റോക്കിക്കാണ്. സിജോ മത്സരത്തിൽ തിരികെ കയറിയതിന്റെ അസൂയയാണ് റോക്കിക്കെന്നും കമന്റുകൾ വരുന്നുണ്ട്. അതേസമയം റോക്കിയുടെ ഇടിയിൽ സിജോയുടെ താടിയല്ലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ശേഷം സർജറി അടക്കമുള്ളവയ്ക്ക് വിധേയനായി സിജോ കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസിലേക്ക് തിരികെ എത്തിയത്. സിജോയെ ഇടിച്ചത് ഗുരുതരമായ നിയമലംഘനമായതുകൊണ്ട് ഉടൻ തന്നെ അസിറോക്കിയെ ഹൗസിൽ നിന്നും വിശദീകരണം പോലും തേടാതെ ബിഗ് ബോസ് പുറത്താക്കുകയായിരുന്നു. ഹൗസിൽ നിന്നും പുറത്തു വന്ന ശേഷം സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് അസിറോക്കി. തിരികെ ഹൗസിൽ കയറാൻ അവസരം തരണമെന്ന് പലപ്പോഴായി ബിഗ് ബോസ് ടീമിനോട് റോക്കി വീഡിയോയിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഫിസിക്കൽ അസോൾട്ടിലൂടെ റോക്കി പുറത്തായതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിലേക്കുള്ള റോക്കിയുടെ മടങ്ങിവരവ് ഒരിക്കലും സാധ്യമാവുകയില്ല. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.